സാത്താന്റെ സാത്താൻ ഇയ്യോബിന്റെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ ഒന്ന് നോക്കി വെച്ച് തിരിച്ചു എന്ന് പറഞ്ഞു. കർത്താവെ, കണ്ടവാനം വേലിയുണ്ടെന്ന് പറഞ്ഞു. കണ്ടവാനം കർത്താവ് പറഞ്ഞ ഒരു കാര്യം ചെയ്തു, അവനെയും കൊണ്ട് പിടിച്ചോ, പക്ഷെ പ്രാണനെ മാത്രം. പത്ത് പിള്ളേരെ അടക്കി കൊടുത്തു, എല്ലാ ബാങ്കും സീറോ ആക്കിച്ചു കൊടുത്തു. ഭാര്യ ഇപ്പം അപ്പുറത്തെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. എല്ലാം ചെയ്തു കൊടുത്തു. അന്നേരം പുള്ളി പറയുക, നീ എന്നെ കൊന്നാലും. സാത്താൻ പറഞ്ഞു, നിന്നിട്ട് കാര്യമില്ല, പോവുക. ഇവനോട് പോരാടിയിട്ട് ഒരു കാര്യമില്ല, ഇനി ഞാൻ പോവുക. കാരണം ഇച്ചിരി കഴിയുമ്പോൾ ഇവൻ്റെ തൊഴുത്തൊക്കെ വലുതാവും. മിണ്ടുന്നില്ല. നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി ഈ യോവന് തിരിച്ചു കിട്ടി. നീ അമ്മ ആരോടോ ദൈവം ദൂതനെ അപഹരിച്ചതിൻ്റെ കണക്ക് വിട, അത് ദൈവത്തിന്റെ പുസ്തകത്തിലുണ്ട്. എന്നാ ദൈവം നിന്നോട് പറയുക, അതിനേക്കാൾ വലിയത്. നഷ്ടത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് താടിക്ക് കൈ കൊടുക്കുന്ന നിർത്ത്. യോവന് നഷ്ടപ്പെട്ട ഞാൻ എൻ്റെ ചിന്ത അങ്ങ് പറയുക കേട്ടോ. ഈ ശത്രു ഭയങ്കരമായിട്ട് നാണം കെട്ട്. കാരണം എന്താ അറിയോ, യോവന് സ്തോത്രം, യോവന്റെ സമ്പത്ത് ഒന്ന് വായിക്കാം. യോവന്റെ ദിവസം ഒന്നാം അധ്യായത്തിൽ സമ്പത്ത് ഒന്ന് വായിക്കാം. യോവന് അവന് 7000 ആടും. എത്ര ആട? 7000. നിങ്ങൾ എന്നെ നോക്ക്, എത്ര? 7000. 7000 എണ്ണം തീർന്നു. ഇപ്പൊ നേണ്ടേ കണ്ടെയ്നർ കണക്കിന് ടിൻഷീറ്റും കമ്പിയെല്ലാം കൊണ്ടുപോവാ. എന്തുവാ, 14000 ആടിനെ കെട്ടാനുള്ള തൊഴുത്തുണ്ടാക്കാൻ. അപ്പൊ ആൾക്കാർ പറയും, എടോ ഇവൻ തീർന്നെന്നൊക്കെയാണല്ലോ കേട്ടത്. സ്തോത്രം. ഇപ്പൊ പിന്നെയും പുതിയ തൊഴുത്ത് വെക്കുവാന്നു. പോയത് 7, ഇപ്പൊ കിട്ടിയത് അത്ര 14000. നഷ്ടം പിശാചിനാ. പിടികിട്ടിയോ? ആ പിന്നെ 3000 ഒട്ടകം. 3000 ഒട്ടകം അതിൽ വന്നേ. ഇപ്പൊ 6000 ഒട്ടകം. ആ പരിസരത്ത് അടുക്കാൻ പറ്റത്തില്ല. 6000 ഒട്ടകം നിക്കുന്നേ. ആ 500 പല്ലു കടിച്ച് ഉരുപോട്ടെ അവന്റെ ആശ. ആ അങ്ങനെ ബൈബിൾ, ഞാൻ എന്റെ കാര്യമൊന്നുമില്ല, ബൈബിളാ വായിക്കാത്ത ഞങ്ങളുടെ കുഴപ്പമാ. ഇത് കണ്ടപ്പോളെ പിശാചു പറയും, ഞാൻ പോവാന്ന്. എന്നിട്ട് ഇതെല്ലാം കൂടെ കണ്ടപ്പോ അയ്യോ, ഒരു ഒരു കരച്ചിത് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ നിനക്ക് സകലതും കഴിയും, നിന്റെ ഉദ്ദേശം ഒന്നും. ഈ നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നും നമ്മളെ കർത്താവ് കൈവിട്ടെന്നൊക്കെ. തീർത്തച്ച് ചിലര് മാറി കോട്ടയത്തൂടി ഇങ്ങനെ പുച്ഛപ്പുച്ഛ മാറി എന്ന് ചിരിച്ചപ്പോ നീ ഓർത്ത് തീർന്നെന്ന്. അല്ല, ദൈവം ഒന്ന് തീർന്നെന്ന് വിചാരിപ്പിച്ചത് എന്തിനാ? ഇരട്ടി തിരിച്ചു. ആവർത്തന പുസ്തകത്തിൽ ഇരട്ടി എന്നല്ല, 1000 ഇരട്ടി എടുക്കാവക്കി. ആവർത്തന പുസ്തകം നിങ്ങളുടെ പിതാക്കന്മാരുടെ ഒന്നിന്റെ പതിനൊന്ന് അടിവരെ ഇടണം. ആവർത്തന 1:11. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങളെ ഇപ്പോഴുള്ളതിനേക്കാൾ ഇനിയും 1000 ഇരട്ടി താൻ നിങ്ങളോട് അരുളി ചെയ്തതുപോലെ അനുഗ്രഹിക്കും. ഇരട്ടി കിട്ടിയപ്പോ ഈ സ്തോത്രമാണ്, 1000 ഇരട്ടി വന്നാലോ. ഞാൻ വെളിപ്പാടാ പറഞ്ഞ വചനത്തിലൂടെ എനിക്കെന്തോ ദൈവാത്മാവ് ഉറപ്പ് തരുന്നു. അമ്മ എന്റെ ദൈവം വേലി കെട്ടിയിരിക്കുക. അടുത്തിരിക്കുന്ന ആളെ തോക്കി പറ. 1000 ഇരട്ടി ദൈവം തരട്ടെ. നഷ്ടങ്ങളുടെ കഥ പറയുന്ന നിന്നോടാ പ്രവചനം. നീ തീർന്നെന്ന് കഥ പറഞ്ഞില്ലേ? നീ ഇരുമ്പടിക്കകത്ത് പോയെന്ന് കഥ പറഞ്ഞില്ലേ? നീ കോട്ടയത്ത് പൊട്ടിയെന്ന് കഥ പറഞ്ഞില്ലേ? ദൈവം കാണിക്കുക, ആദ്യം ഇരട്ടി കാണിക്കുക. 14000 ആടിന്റെ തൊഴുത്തെ കിട്ടിയപ്പോളെ ചെല്ലു മാറുന്നോണ്ട് പറയുക, എന്താണ്ട് ഉടായ്പുണ്ട്, ഏതാണ്ട്. ഓ, നിങ്ങൾ എന്നോട് സഹകരി, ഏതാണ്ട് ഉടായ്പുണ്ട്. അല്ലേ പിന്നെ ഇപ്പൊ ഈ 14000 തൊഴുത്ത്. മനെ, നിനക്ക് ഈ ഭാഷ അറിയത്തില്ല, നിനക്ക് ഈ ഇടപാട് അറിയത്തില്ല. കാരണം നീ ഇടപാടിന് പുറത്താ, ഞങ്ങൾ ഈ ഇടപാടിനകത്താ. ഒരാമയും വരുന്നില്ല. ഞങ്ങളുടെ കാര്യം തീർക്കുന്നത് ദൈവമാ. ഒരാമീൻ പറഞ്ഞു തുടങ്ങ്. നിന്നെ നിന്നിച്ചവരുടെ മുമ്പിൽ ഇരട്ടിയാക്കി. വിശ്വാസമുണ്ട്, ഒരു സ്തോത്രമൊക്കെ ചെയ്യ. എനിക്കെന്തോ ദൈവത്തിന്റെ ദൂത് പറയുക, ഇയ്യോബിന് ചുറ്റും ദൈവം വേലി കെട്ടി, അവന് കെട്ടി, അവന്റെ വീടിന് കെട്ടി, അവനുള്ളതിനെല്ലാം. അപ്പൊ അങ്ങനെയാണ് അടുത്ത ദൂത്, ദൈവം വേലി കെട്ടുന്ന ദൈവമാ.
ഒറ്റ ഒരെണ്ണം പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം. ആമി ഇനി രണ്ടു മൂന്നെണ്ണം പറയാനുണ്ട്. എന്നാലും ആമി സക്കരിയ പ്രവാചകന്റെ പുസ്തകം 2:5 ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. ആ കർത്താവ് പറയാ, അടുത്ത ഞാൻ കെട്ടുന്ന വേദി എന്താണെന്നറിയോ? തീമതിലായി. എന്താണ് എന്ന് ശ്രദ്ധിച്ച്, എന്ത് മതില? എന്ത് മതില? ശത്രുവിന്റെ ശരയമ്പിന് കേറാൻ പറ്റാത്ത തീമതില് ഞാൻ സൃഷ്ടിക്കും. ഒരാമയും വരുന്നില്ല. നിങ്ങൾ എന്നോട് ശ്രദ്ധിച്ച, ഒന്ന് യഹോവ ചുറ്റിയിരിക്കുന്നു, 2 ദൂതന്മാർ ചുറ്റിയിരിക്കുന്നു, 3 പരിച പോലെ ചുറ്റിയിരിക്കുന്നു, 4 പക്ഷി പോലെ ചുറ്റിയിരിക്കുന്നു, 5 വേലി പോലെ ചുറ്റിയിരിക്കുന്നു, 6 തീർന്നില്ല, എന്താ പമി അഗ്നി പോലെ. ഓ, ഇവിടെ ഇച്ചിരി നേരം ഒന്ന് നിൽക്കണം. നിങ്ങൾ എൻ്റെ കൂടെ സഹകരിക്കണം. ഇനി ദൂത് ആശീർവാദം പറയുന്നതിന് മുമ്പ് ചില വീടിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുക. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? നിനക്കെതിരെ ദോഷം ചെയ്യുന്നവർ നാട് വിട്ടു പോകാൻ കാരണം എന്താ? അവന് കേറാൻ വയ്യാത്തൊരു അഗ്നി വലയം. എനിക്കെന്തോ ഹോളി സ്പിരിറ്റ് എന്നോട് പറയുന്നു, നിന്റെ വീടിന് ചുറ്റും ദൈവത്തിന്റെ കാവലുണ്ട്. അതൊരു അഗ്നി വലയമാണ്, നീ കെട്ടിയ മതിലല്ല. യെസ്, നിന്റെ എതിരാളി നോക്കി പല്ലുകടി ചുരുങ്ങി പോകത്തക്ക വണ്ണം ഇതാ എന്റെ ദൈവം. വിശ്വാസമുണ്ട്, സ്തോത്രം ചെയ്യ. എനിക്കെന്തോ ഹോളി സ്പിരിറ്റ് എന്നോട് പറയുന്നു, ലൈഫിൽ ഇതുവരെ നടക്കാത്ത ബ്രേക്ക് ത്രൂ ഇന്ന് നടക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് അനിപ്പാസ് ഉണ്ടാക്കണമെന്ന കഥയല്ല. ഈ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ എഴുതിയിട്ടേക്കുക. വായിക്കാൻ നമ്മുടെ കൂടെ പോവാ. ഇന്നത്തെ പ്രാർത്ഥനയിൽ ദൈവം വെളിപ്പെടുത്തി, പിശാച് അല്ലടാ നിന്നെ ചുറ്റുന്നത്, ഞാനാ ചുറ്റുന്നത്. നിനക്ക് മനസ്സിലാകുന്ന ഭാഷ ഞാൻ വിവരിക്കാം. എങ്ങനെയാ ചുറ്റുന്നത് കേട്ടോ? ദൂതന്മാർ ചുറ്റുന്ന പോലെ ചുറ്റാം, പരിച ചുറ്റുന്ന പോലെ ചുറ്റാം, വേലി കെട്ടുന്ന പോലെ കെട്ടാം, പക്ഷി പറക്കുന്ന പോലെ പറക്കാം. തീർന്നില്ല, ഒരു തീമതിലായി. ഓ, ഇവിടെ അറിയാതെ സ്തോത്രം പറഞ്ഞു തുടങ്ങുക. ഇനി ദൂത് തീരുന്നതിന് മുമ്പ് നീ കെട്ടിയ മതിലിന്റെ മുകളിൽ കൂടെ മറ്റൊരു മതിലി ദൈവം കെട്ടുന്നു. അതൊരു തീമതിലാണ്. വിശ്വാസമായി തുടങ്ങിയോ? വിശ്വാസമായി തുടങ്ങിയോ? എനിക്ക് ആത്മാവി കാണാം, അകത്ത് തീ കത്തിയാൽ അമി ജീസസ് നിന്നെ തേനീച്ച പോലെ ചുറ്റി വളയുന്ന ചിലവ് മുൾത്തീ പോലെ കെടുന്നത്. ഒരാ നിന്റെ എതിരാളിയെ പേടിക്കരുത്, നിന്റെ അയൽക്കൂട്ടുകാരനെ പേടിക്കരുത്, മന്ത്രവാദിയെ പേടിക്കരുത്, ശത്രു പേടിക്കരുത്, അപവാദിയെ പേടിക്കരുത്. ദൈവം വ്യക്തികളെ തൊടുന്നു, ദൈവം വ്യക്തികളെ തൊടുന്നു, ദൈവം വ്യക്തി. ഞാനൊരു കാഴ്ച കാണുക, നിങ്ങൾ ശ്രദ്ധിച്ചേ. വൃക്ഷത്തിൽ നമ്മൾ കയറുകൊണ്ട് വൃക്ഷത്തെ കെട്ടിയാൽ, വൃക്ഷത്തെ കയറുകൊണ്ട് കെട്ടിയാൽ കുറച്ച് നാളൊക്കെ കെട്ടു നിൽക്കും. പക്ഷേ വൃക്ഷം വീർക്കുമ്പോൾ ഒരു ദിവസം നമുക്കൊരു ശബ്ദം കേൾക്കാം, കയറ് പൊട്ടുന്ന ശബ്ദം. ഞാൻ ആത്മാവി കാണുക, ചിലരുടെ ലൈഫിൽ നിന്ന് ചിലരു കെട്ടിയത് ഇന്ന് നിന്റെ മേൽ അഭിഷേകത്തിന്റെ നിറവ്.